പല പേരുകളിൽ പല നിറങ്ങളിൽ പല ഗന്ധങ്ങളിലെത്തുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് പ്രേമമുള്ളവരാണ് നമ്മളിലേറെ. മാറി വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് പുത്തൻ ബ്രാൻഡുകളെ സ്വീകരിക്കാൻ നമ്മൾ മടിക്കാറുമില്ല. എന്നാൽ ഇവയോടുള്ള ആവേശത്തിൽ പലരും പരിഗണിക്കാൻ മടിക്കുന്ന ചെലവ് കുറഞ്ഞ ഒരു ജെല്ലിയാണ് വാസലിൻ. മേക്കപ്പ് കിറ്റിൽ പ്രഥമ പരിഗണന ലഭിക്കാതെ പോയ വാസലിന് മേന്മകൾ ഏറെയുണ്ട് എന്നതാണ് വാസ്തവം. മിക്ക വീടുകളിലും പൊതുവായി കാണാനാകുന്ന ഒരു ജെൽ ക്രീമാണിതെങ്കിലും ഇതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അറിയുന്നവർ വിരളമാണെന്ന് തന്നെയാണുള്ളത് സത്യം. സൗന്ദര്യ സംരക്ഷണത്തിന് ദിവസവും ഉപയോഗിക്കാവുന്നതാണ് വാസലിൻ എന്ന പെട്രോളിയം ജെല്ലി. വാസലിൻ്റെ എണ്ണമറ്റ ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. മസ്കാര ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ലാത്തവരുണ്ടാകാം, എന്നാൽ കൺപീലിയുടെ ഭംഗി നഷ്ടപ്പെടാനും പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാസലിൻ ഉപയോഗിച്ച് നോക്കാം. നല്ല തിളങ്ങുന്ന വളഞ്ഞു പുളഞ്ഞ കൺപീലിക്കായി ഒരൽപ്പം വാസലിൻ എടുത്ത് പീലികൾക്ക് മേലെ പുരട്ടിയാൽ മതി. മസ്കാരയുടെ ബ്രഷിൽ നിന്ന് മസ്കാര നീക്കം ചെയ്ത് അതിലൽപ്പം വാസലിൻ പുരട്ടി കൺപീലികൾ പുരട്ടി നോക്കൂ. മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൺപീലിക്ക് ഭംഗി നൽകുന്നതിനോടൊപ്പം തന്നെ പീലി വളരാനും ഈ വാസലിൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായിട്ടുള്ളൊരു ഉപയോഗമാണ് വിണ്ടു കീറിയ പാദങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. വാസലിൻ ആദ്യകാലത്ത് എല്ലാവരിലും ചിരപരിചയ സമയത്ത് വിണ്ടു കീറി ഉപ്പുറ്റിയെ സാധാരണഗതിയിലാക്കുന്ന ഒരു പാദ സംരക്ഷകനായിട്ടാണ് ആദ്യം മുതലേക്ക് വാസലിൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ സാധാരണക്കാരൻ്റെ വീട്ടിലും ഈ പെട്രോളിയം ജെല്ലി ഇട നേടാനും ഒരു പ്രധാന കാരണം ഈ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കാല് വൃത്തിയാക്കിയ ശേഷം കുറച്ച് വാസലിൻ കൈകളിലെടുത്ത് കാലിൻ്റെ വിണ്ടു കീറിയ ഭാഗങ്ങളിലായിട്ട് പുരട്ടുക. ഉറക്കത്തിൽ കിടക്കയിലാകാതിരിക്കാനായിട്ട് സോക്സ് ധരിച്ചു കിടക്കുന്നതും നല്ലതാണ്. രാവിലെ നോക്കുമ്പോൾ കാലുകളിലുള്ള ആ പരിപരിപ്പ് വലിയ തോതിൽ മാറ്റം കാണാൻ പറ്റും. പെഡിക്യൂർ ചെയ്ത പോലെ തന്നെ ശരിക്കും അനുഭവപ്പെടും. ഇത് ദിവസവും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് ടാനർ നമ്മൾ പുരട്ടതിന് മുമ്പ്. കണ്ണങ്കയിലെ, കൈമുട്ടിലെ, കൺകാലെ, കാൽമുട്ട് എന്നിവിടങ്ങളിലെല്ലാം ചർമ്മം റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൽഫ് ടാനർ പോലുള്ള സ്കിൻ ലോഷനുകൾ പുരട്ടുന്നതിന് മുമ്പ് ഇവിടങ്ങളിലെല്ലാം ഒരല്പം വാസലിൻ പുരട്ടുന്നത് നല്ലതാണ്. മറ്റൊരു ഉപയോഗമാണ് പ്രകൃതിദത്തമായ തിളക്കം കിട്ടാനായിട്ട്. മറ്റു ബോഡി ക്രീമുകളോ ലോഷനുകൾക്കോ ഒന്നും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകത പെട്രോളിയം ജെല്ലിക്കുണ്ട്. അത് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നിടത്ത് നല്ല തിളക്കം അനുഭവപ്പെടും. ഈ തിളക്കം ഏറെ നേരം നിലനിൽക്കുകയും ചെയ്യും. കവിളുകൾക്ക് മുകളിലായും പുരികത്തിന് താഴെയായും മൂക്കിൻ്റെ അഗ്രത്തോട് ചേർന്നുമെല്ലാം നേരിയ രീതിയിൽ ഈ ജെല്ല് കൊണ്ട് നമുക്ക് മിനുക്കിയെടുക്കാം. പിന്നെ നിങ്ങളുടെ ഒരു ചിരി കൂടി മതി, മുഖം നല്ല ഓജസ് ഉള്ളതും ആകർഷകമായ ഒരു രീതിയിലും ആവും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് പാടുകളെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും. സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ മനസ്സുള്ളവരുണ്ട് നമുക്കിടയിൽ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു മുറിപ്പാടുകളും പൊള്ളലുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായെന്ന് വരും. മുടി വളഞ്ഞു പുളഞ്ഞു നിൽക്കാൻ ഉപയോഗിക്കുന്ന കേളിംഗ് അയൺ, ഇലക്ട്രിക്കൽ സ്ട്രെയിറ്റനർ, അങ്ങനെ പലതിൽ നിന്നും പൊള്ളലുകൾ ഉണ്ടാവാം. ഈ പൊള്ളലുകളുടെ പാടുകളാവും പിന്നീട് സമയത്ത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു സൗന്ദര്യം മങ്ങാനായിട്ടുള്ള ഒരു കാരണമായിട്ട് തോന്നാവുന്ന ചില പാടുകൾ. അപ്പോൾ വാസലിൻ പെട്രോളിയം ചൊല്ലി കുറഞ്ഞ തോതിൽ ഇതിന് മുകളിലായിട്ട് പുരട്ടിയിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ഇത്തരം പാടുകൾ നമുക്ക് മായ്ക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു യൂസാണ് ഹെയർ കളർ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. പ്രായമാകുമ്പോൾ കറുത്തതും ചെറുപ്പത്തിൽ ചെമ്പിച്ചതോ നീല പർപ്പിൾ തുടങ്ങിയ വിവിധങ്ങളായ നിറങ്ങളിലുള്ളതോ ആയ മുടികളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡില്. എന്നാൽ മുടിക്ക് നൽകുന്ന നിറം നെറ്റിയിലേക്ക് കൂടി പടർന്നാൽ ഒരു കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ മുടിക്ക് നിറം നൽകാനുള്ള തിടുക്കത്തിൽ നിറം നെറ്റിയിലേക്ക് ആകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ നമ്മൾ മറക്കരുത്. മുടി കളർ ചെയ്യുമ്പോൾ മുടിയോട് ചേർന്നുള്ള നെറ്റിയുടെ ഭാഗങ്ങളിലും ചെവിയുടെ ഭാഗങ്ങളിലുമായിട്ട് ഈ കളറിൻ്റെ അംശം വീഴാനിടയുണ്ട്. പിന്നീട് അത് മായ്ച്ചു കളയാൻ കഷ്ടപ്പാടാണ്. അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പെട്രോളിയം ജെല്ലി മികച്ചതാണ്. പെട്രോളിയം ജെല്ലി അല്പം കട്ടിയിൽ മുടിയോട് ചേർന്ന് നിൽക്കുന്ന നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ പിൻഭാഗത്തും ആയിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കളറിങ് തുടങ്ങുക. എന്നാൽ കളർ ചർമ്മവുമായി പറ്റി പിടിച്ചു നിൽക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി ഭാഗ്യ ചർമ്മത്തിന് സംരക്ഷണം എന്ന രീതിയിൽ നമുക്ക് വാസലിൻ ഉപയോഗിക്കാം. വരണ്ട് ചുളിഞ്ഞ് വീണ കൈകളെ എല്ലാവർക്കും മുമ്പിലും പ്രദർശിപ്പിക്കാൻ നമുക്ക് മടിയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ബ്യൂട്ടി പാർലറിലേക്ക് ഓടുന്നവരായിരിക്കും പലരും. പെഡിക്യൂർ മാനിക്യൂർ പ്രക്രിയകൾക്ക് നമ്മൾ അധികം നേരം പാർലറിൽ ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാണ്ട് ഇതിനായി ചിലവാക്കുന്ന പണത്തിൽ നിന്ന് നിസ്സാരമായൊരു തുക കൊണ്ട് നമുക്ക് വാസലിൻ വാങ്ങി ചർമ്മത്തിൽ പുരട്ടിയാൽ മതി. ഭാഗ്യചർമ്മ സംരക്ഷണത്തിന് മികച്ചതാണ് ഈ പെട്രോളിയം ജെല്ലിയുടെ ഈ ഒരു രീതിയിലുള്ള ഉപയോഗം. ബോഡി ലോഷന് പകരക്കാരനായിട്ട് നമുക്ക് വാസലിൻ ഉപയോഗിക്കാം. വരണ്ട ചർമ്മമുള്ളവർക്കാണ് ഇത് ഏറെ ഗുണം ചെയ്യുക. മറ്റൊന്നാണ് നമുക്ക് ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയ്ക്ക് ആകർഷകമായ ക്രീമുകൾക്ക് പിന്നാലെ പോകുന്ന തിരക്കിൽ നമ്മൾ സ്റ്റോറുകളിൽ ഏതെങ്കിലും ഒരു അരികിലായിട്ട് മറ്റു ക്രീമുകളിൽ നിന്നും അല്പം മാറ്റി നിർത്തപ്പെടുന്ന വാസലിനെ ചില്ലറക്കാരനായിട്ട് കണക്കാക്കരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ക്രീമുകൾക്കൊന്നും ചെയ്യാനാകാത്ത ഈ ഒരു മാജിക് നിങ്ങളുടെ മുഖത്ത് ചെയ്യാൻ ഈ നിസ്സാരം എന്ന് കരുതുന്ന പെട്രോളിയം ജെല്ലിക്കായേക്കും.
കാരണം ഇതാണ്, വരണ്ട കാലാവസ്ഥയിൽ എത്ര ബോഡി ലോഷനും ക്രീമും പുരട്ടിയാലും അല്പം കഴിഞ്ഞ് അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും ക്രീമുകൾ പുരട്ടേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ എന്നാൽ പെട്രോളിയം ജെല്ലി അധികം ആവർത്തി നമുക്ക് പുരട്ടേണ്ടി വരാറില്ല. ഈർപ്പമില്ലാത്ത ചർമ്മമുള്ളവർക്ക് മികച്ച ഒരു സഹായിയാണ് വാസലിൻ. മാത്രമല്ല ചില ക്രീമുകൾ പുരട്ടുന്നതോടെ ചർമ്മത്തിൻ്റെ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകാനിടയാവുകയും പിന്നീട് മൂക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ വാസലിൻ നോൺ കോമഡോജനിക്കാണ്, അതായത് ചർമ്മ സുരക്ഷിത സുഷിരം അടയ്ക്കാത്ത അത് മൂക്കുരു വരുത്താത്ത തരം ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ 100% ഷുവറിറ്റിയോടുകൂടി ഉപയോഗിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്നാൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ലിപ് ബാം ആയിട്ട്. ചുണ്ടിന് സ്വാഭാവികമായി ഈർപ്പം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ലിപ് ബാമുകൾ ചുണ്ടിന് തിളക്കവും ഈർപ്പവും നൽകി വരണ്ട ചുണ്ടുകളൊക്കെ ആകാതെ നമ്മൾ സംരക്ഷിക്കുന്നു ഈ ലിപ് ബാം ഉപയോഗിക്കുന്നത്. അപ്പോൾ വാസലിൻ ഇത്തരത്തിൽ മികച്ചൊരു ലിപ് ബാമാണ്. ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ മടിക്കുന്നവർ ഇത്തരം ലിപ് ബാമുകളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ പോലും ലിപ്സ്റ്റിക് മാത്രം പുരട്ടിയാൽ അല്പം കഴിഞ്ഞ് ഈ ചുണ്ടുകൾ വരണ്ട് വികൃതമാകുന്നത് പതിവാണ്. ഇത് പരിഹരിക്കാൻ വാസലിൻ ഒരു പ്രൈമറായി കണക്കാക്കിയിട്ട് ചുണ്ടുകളിൽ പുരട്ടിയ ശേഷം ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. ഇനി വേനൽ ചൂട് ശരീരത്തിലെ വിയർപ്പ് കൂട്ടുകയും ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉടഞ്ഞ് ചുവന്ന തടിപ്പുകൾ പോലുള്ള അസ്വസ്ഥതകളെല്ലാം ഉണ്ടാക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ വാസലിൻ പ്രശ്നങ്ങൾ നമുക്ക് ഈ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളെല്ലാം പുരട്ടാൻ ഉപയോഗിക്കാം. എന്നാൽ നേരിയ തോതിൽ വേണം ഇത് പുരട്ടാനായിട്ട്. കാരണം അധികമാകുമ്പോൾ അത് കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയുള്ളൂ, അതിനൊരു ഓയിലി ടെക്സ്ചർ ആയതുകൊണ്ട്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡയപ്പർ റാഷസ് മാറാനും ഈ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസലിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മുടി ഒതുക്കാനായിട്ട്, അഴിച്ചിട്ട മുടിയാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ അല്ലേ. മുടി അഴിച്ചിട്ടാൽ അല്പം കഴിഞ്ഞാൽ അത് പാറി പറന്ന് വഷളാവുന്നതാണ് പലരുടെയും പ്രശ്നം. ഇത്തരത്തിൽ ഒതുക്കമില്ലാത്ത മുടികളെ ഇണക്കാൻ പറ്റിയ ഒരു ഏജൻറ്റാണ് വാസലിൻ. വളരെ ചെറിയൊരളവിൽ വാസലിൻ എടുത്ത് രണ്ട് കൈകളിലുമായി പടർത്തിയിട്ട് ആ കൈകൾ മുടികളിൽ തഴുകിയെടുക്കുക. നല്ല തിളങ്ങുള്ള ഒതുക്കമുള്ള മുടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ബോട്ടിലുകൾ തുറക്കാനായിട്ട്, അതായത് നെയിൽ പോളിഷ് ബോട്ടിൽ, ഗ്ലൂ ബോട്ടിൽ ഇവയൊക്കെ ഒരു തവണ ഉപയോഗിച്ച് അടച്ചിടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണങ്ങി പിടിച്ചിട്ട് അതിൻ്റെ മൂടിയുടെ ചുറ്റിലായി രൂപപ്പെടാറുണ്ട്. അവശിഷ്ടങ്ങൾ ഇങ്ങനെ ആകെ ഉണങ്ങി ഡ്രൈ ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാണ്ട് ടൈറ്റായിട്ടിരിക്കുന്നു. ഇത് കാരണം പിന്നീട് മൂടി തുറക്കാനും ബുദ്ധിമുട്ട് വരും. അപ്പം മൂടിയുടെ ഭാഗത്ത് ഉണങ്ങി പിടിച്ച് തുറക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ മൂടിയുടെ അരികിലായിട്ട് അല്പം പെട്രോളിയം ചില്ല് തേച്ച് തിരിച്ച് നോക്കുക. അപ്പോൾ തുറക്കാത്ത ബോട്ടിൽ വരെ നമുക്ക് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, മുടിയുടെ അറ്റം പിളരുന്നത് തടയാനായിട്ടുള്ള ഒരു ക്രീമായിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മിക്കവാറും ഈ മാർഗം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു പാർട്ടിക്ക് തയ്യാറെടുക്കുന്നതിനിടയ്ക്ക് ഇതിലൊന്നും സമയം കാണാതെ, അതായത് നമ്മൾ ഡ്രിം ചെയ്യുന്ന പരിപാടികൾ ചെയ്യാനൊന്നും പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അല്പം വാസലിനെടുത്ത് മുടിയുടെ അറ്റത്തായിട്ട് നല്ലവണ്ണം തേച്ച് നോക്കാം. നിമിഷത്തിനുള്ളിൽ തിളക്കുള്ളതും അറ്റം പിളർപ്പില്ലാത്തതുമായ തലമുടി നമുക്ക് നേടാൻ പറ്റും. ഓർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള പരിഹാരമാണ്. പിന്നീട് സമയം കിട്ടുമ്പോൾ മുടിയുടെ അഗ്രം നമ്മൾ ട്രിം ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് ഒരു പൊടിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു വാസലിൻ തേച്ച് ഫംഗ്ഷന് പോകാൻ പറ്റും. പിന്നെ പുരുകം ഒതുക്കാനായിട്ട്, ചിതറിയ പുരുകം അമ്പ് പോലെ വളഞ്ഞ് നിൽക്കാൻ, അതിനൊക്കെ ഈ പെട്രോളിയം ജെല്ലി വെച്ച് നമുക്കൊന്നൊരു ഫിനിഷിംഗ് ടച്ചില് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പുരുകത്തിന് ആകാരം നൽകുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ഏറെ നേരം ഇത് ഒരേ ആകാരോടിൽ അതേപോലെ തന്നെ നിൽക്കും. പിന്നെ മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചെറിയൊരു കഷ്ണം പഞ്ഞെടുത്തിട്ട് പെട്രോളിയം ജെല്ലിൽ മുക്കി കണ്ണിന് സമീപങ്ങളിൽ മസ്കാര, ലൈനർ, അങ്ങനെ മേക്കപ്പുകൾ അതിവേഗം നമുക്കത് നീക്കം ചെയ്യാൻ സാധിക്കും. പിന്നെ പെർഫ്യൂമുകളിലെ സുഗന്ധം ഏറെ നേരം നിലനിൽക്കാറില്ല. എന്നാൽ പെർഫ്യൂം ശരീരത്തിൽ അടിക്കുമ്പോൾ ആ ഭാഗത്ത് അല്പം പെട്രോളിയം ജെല്ലി പുരട്ടും. അതിന് മുകളിലായിട്ട് പെർഫ്യൂം സ്പ്രേ ചെയ്യുക. ചർമ്മത്തിൽ സ്പ്രേ പറ്റി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പെട്രോളിയം ജെല്ലി ഇത് പറ്റി നിൽക്കുകയും അതുവഴി നമുക്ക് ഏറെ നേരം പെർഫ്യൂമിൻ്റെ ഗന്ധം ശരീരത്തിൽ തങ്ങി നിൽക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നെയിൽ പോളിഷ് പടരാതിരിക്കാനായിട്ട്, നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പായി വാസലിൻ നഖത്തിൻ്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ പുരട്ടുക. അപ്പോൾ എന്നാൽ നെറ്റിയിൽ എന്നാൽ നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ ആ നിറം നഖം വിട്ട് പുറത്തേക്ക് പടരാതിരിക്കാനായിട്ട് ഈ ഒരു പൊടിക്ക് നമുക്ക് ശരിക്കും യൂസ്ഫുള്ളാണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് കമ്മലിടാം. കുറച്ച് കാലത്തിന് ശേഷം കമ്മലിടുന്നവർക്ക് കമ്മലിൻ്റെ ആണി ചർമ്മത്തിനുള്ളിലേക്ക് കുത്തിയവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു അവസരമാണിത്. അപ്പോൾ കാതിൻ്റെ തുളയുടെ ഭാഗത്ത് വാസലിൻ പുരട്ടിയ ശേഷം കമ്മലിട്ട് നോക്കുമ്പോൾ വേദന ഉണ്ടാവില്ല. അതുപോലെ വളകൾ ഇടുമ്പോഴും അഴിക്കുമ്പോഴും അല്പം ജെല്ലി പുരട്ടിയാൽ വേദനയില്ലാതെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം സാധിക്കും. വിരലിൽ കുടുങ്ങിയ മോതിരം അഴിച്ചെടുക്കാനും ജെല്ലി നമുക്ക് ഉപയോഗപ്രദമാണ്.
ചുണ്ടിന് ആകർഷകമായ പല നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക്ക് നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഇത്തരം വിവിധ നിറങ്ങൾ ചുണ്ടിൽ പരീക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അത്രയും നിറങ്ങൾ പണം മുടക്കി വാങ്ങാനും മടിയുണ്ടാവും. ഇവർക്ക് വേണ്ടിയാണ് ഒരു മിശ്രിതം നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഐഷോഡയും വാസ്ലിനും മാത്രമാണ് വേണ്ടത്. ഇഷ്ടമുള്ള ഐഷോഡോ നിറം അല്പം ചുണ്ടിൽ തേച്ച് അതിന് മുകളിലായിട്ട് വാസ്ലിൻ പുരട്ടിയാൽ ലിപ്സ്റ്റിക്ക് റെഡിയായി. ഐഷോഡോ നിറങ്ങൾക്ക് അനുസരിച്ച് ലിപ്സ്റ്റിക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ആക്കാം. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ പൊടിക്കൈകൾ വാസ്ലിൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ലഭിക്കാനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.